നമസ്കാരം നമ്മൾ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു പുഡ്ഡിങ്ങുമായിട്ടാണ് നമ്മളെ ബോട്ട്ബോൺ ബിസ്ക്കറ്റ് വെച്ച് കൊക്കോ പൗഡർ വെച്ചും നമ്മൾ തയ്യാറാക്കുന്ന ഒരു പുഡിങ്ങാണ് നല്ല ടേസ്റ്റിയായ പുഡിങ് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതാ നമ്മുടെ പുഡിങ്ങിനായിട്ട് ഞാൻ ഒരു പാക്കറ്റ് ചോക്ലേറ്റ് ബിസ്ക്കറ്റ് ബോട്ട്ബോണിൻ്റെ ചോക്ലേറ്റ് ബിസ്ക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതൊന്ന് പൊട്ടിച്ചിട്ട് ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ ബിസ്ക്കറ്റൊക്കെ നമുക്ക് ആദ്യം ഒന്ന് അടിച്ചെടുക്കണം അപ്പം അതിനായിട്ട് നമ്മൾ ഈ ബിസ്ക്കറ്റ് എല്ലാം നമുക്ക് ഒരു മിക്സിയുടെ വലിയ ജാർ ജാറേതെങ്കിലും എടുത്തിട്ട് അതിലിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം അപ്പോൾ അതാ ഞാൻ ഈ എടുത്ത് വച്ചിരിക്കുന്ന ബിസ്ക്കറ്റൊക്കെ നമ്മുടെ ഒരു മിക്സിയുടെ ജാറിലോട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് നല്ല പൊട്ടിയായിട്ട് അടി അടിച്ചെടുക്കണം അപ്പോൾ ഇതാ ഞാൻ എല്ലാം ഇട്ടിട്ടുണ്ട് അതിലേക്ക് നമുക്കൊരു വലിയ ടേബിൾ സ്പൂണോളമുള്ള പഞ്ചസാരയാണ് ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത് എന്നിട്ട് നമ്മളിത് നല്ല പൊടിയായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ നന്നായിട്ട് അടിഞ്ഞു കിട്ടിയിട്ടുണ്ട് അപ്പം ഇനി ഇതിലേക്ക് ഞാൻ പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു ഗ്ലാസ് പാലാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് അതും തിളപ്പിച്ച് ആറ്റിയ പാലാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ പാലും ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം അപ്പോൾ പഞ്ചസാര നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ളത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒത്തിരി ചേർത്ത് കൊടുക്കണ്ട ഇനിയുമുണ്ട് നമുക്ക് ചേർക്കാനായിട്ട് അപ്പോൾ അതാ നമ്മൾ നന്നായിട്ട് ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു ഭാഗത്ത് മാറ്റി വയ്ക്കാം ഇത് ഇവിടെ ഇരിക്കട്ടെ ഇനിതാ ഞാൻ നേരത്തെ എടുത്ത പോലെ തന്നെ ഒരു ഗ്ലാസ് പാലും കൂടി ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാനിവിടെ ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണോളമുള്ള കോൺഫ്ലവർ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഒരു ടേബിൾ സ്പൂണോളമുള്ള കൊക്കോ പൗഡറും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഞാനിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം അപ്പോൾ തന്നെ നമ്മളിത് നന്നായിട്ട് ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ കൊക്കോ പൗഡറും കോൺഫ്ലവറും ഒക്കെ പാലിൽ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതൊന്ന് നന്നായിട്ട് കുറുക്കിയെടുക്കണം അപ്പോൾ നമുക്ക് ഇതൊന്ന് നമ്മുടെ അടുപ്പത്ത് വെച്ച് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം അപ്പോൾ ഇതിലേക്ക് ആവശ്യമായ പഞ്ചസാരയും നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് കൊടുക്കാൻ തുടങ്ങാം ഇതിലുള്ളത് കണ്ടിട്ട് ഇതാക്കണ്ട കേട്ടോ അത് പാടയാണ് ഞാൻ പാട മാറ്റാത്ത നല്ല കട്ടുപാലാണ് എടുത്തേക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ കൂട്ട് ഇവിടെ കുടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് കണ്ടോ കളറൊക്കെ ചേഞ്ചായി നല്ലൊരു ബ്രൗൺ അതുപോലെ തന്നെ നല്ലൊരു ബ്ലാക്ക് കളറേക്കൊക്കെ മാറുന്നുണ്ട് അപ്പോൾ അതാ നന്നായിട്ട് ഇവിടെ കുറുകി വരുന്നുണ്ട് കണ്ടോ നല്ല ഡാർക്ക് ബ്രൗൺ കളറായിട്ടുണ്ട് നല്ല കട്ടിയുണ്ട് അപ്പോൾ ഇനി നമുക്ക് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ ബോർബോണും മിൽക്കും കൂടി അടിച്ചു വെച്ചിരിക്കുന്നത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അത് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് അപ്പം തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം പിന്നെ നമുക്ക് കത്തിക്കേണ്ട കാര്യമില്ല കേട്ടോ അപ്പോൾതാ നമ്മളിതുവരെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതാ നല്ല ക്രീമി പരുവത്തിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് നല്ല കുറുക്ക് പരുവത്തിൽ അപ്പോൾ അതാ ഞാനിനി നമ്മുടെ പുഡിങ്ങ് മാറ്റാനായിട്ട് ഇതുപോലുള്ള ചെറിയ ചെറിയ പാത്രങ്ങളാണ് ഞാൻ എടുത്തേക്കുന്നത് സെറ്റ് ചെയ്യാൻ അപ്പോൾ അതാ നമ്മളെല്ലാത്തിലും നമ്മുടെ പുഡിങ്ങ് ഒഴിച്ചു വെച്ചിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഈ പാത്രത്തിലാണ് നമ്മൾ സെറ്റ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് വൈറ്റ് ചോക്ലേറ്റോ അല്ലെങ്കിൽ നമ്മുടെ മിൽക്ക് പൗഡർ എടുപ്പുണ്ടെങ്കിൽ അതാണെങ്കിലും മതി കേട്ടോ ജസ്റ്റ് ഒന്ന് ഡെക്കറേഷന് വേണ്ടി നമ്മൾ വെറുതെ ഒന്ന് അതിൻ്റെ മുകളിലായിട്ട് ഒന്ന് തൂങ്ങിക്കൊടുക്കാം അപ്പോൾ അതാ നമ്മുടെ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മുടെ പുഡിങ് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തതാണ് കേട്ടോ നമ്മൾ ഈ കാണിക്കുന്നത് അപ്പം നല്ല ടേസ്റ്റിയാണ് ഈ പുഡിങ്ങ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് പിന്നെ കാണാം